അല്ലാമലൈക്കു വരഹമുള്ള വർക്കാത്തു സഹോദരൻ്റെ ചോദ്യം മനുഷ്യൻ്റെ അമലുകളുടെ അന്ത്യം നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത് തീരുമാനിക്കപ്പെടുക എന്നത് ശരിയാണോ അതെ ശരിയാണ് മനുഷ്യന് അവസാനം എന്താണ് സംഭവിക്കുക എന്നത് ആർക്കും പറയാൻ പറ്റുന്നതല്ല അള്ളാഹുവിനല്ലാതെ അതുകൊണ്ട് തന്നെ അള്ളാഹു ഖുറാൻ പറഞ്ഞതായിട്ട് ആഖിബത്തുൽ ആഖിബത്തുലിത്തക്കുക അവസാനം അവസാന വിജയം തക്കോയിലുള്ളവർ കാണുന്നതാണ് അപ്പോൾ നാം ജീവിതത്തിൽ മുഴുവനും തക്കോയുള്ളവരായി ജീവിക്കാൻ വേണ്ടി പാടുപെടാനുള്ളതായ പരിഷ പാ പാടുപെടാനുള്ളതായ പ്രേരണയാണ് ആയാത്തി നമ്മളോടൊതുന്നത് ഏത് സമയത്തും നാം തക്കോയിൽ മൊഴുകി ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് തൊഹീദിലടിയുറച്ച് ജീവിച്ചു കൊണ്ട് ആണ് നാം മുന്നോട്ട് കുതിക്കുന്നതെങ്കിൽ നമുക്ക് മരിക്കുന്ന സന്ദർഭത്തിൽ വളരെ നല്ല രൂപത്തിലുള്ള മരണം മരിക്കാൻ സാധിക്കുന്നതാണ് അതാണ് ആക്ബത്തുൽ ഇത്തുവ അന്ത്യ വിജയം തക്കുവയുള്ളവർക്കാണ് എന്ന് അള്ളാഹു പറയാ പറയുന്ന വാക്കിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഇന്നമല്ല ഇന്നമല്ല അമാലു ബിൽ ബിൽഹവാതീം എന്നും സഹ്യഹായ ഹദീസിൽ ബുഹാരിയിലൊക്കെ കാണാൻ സ കാണാൻ സാധിക്കുന്നതാണ് ഇതേ അർത്ഥം ഉൾക്കൊള്ളുന്നതായ ഭാഗമാണത് മനുഷ്യൻ്റെ അന്ത്യത്ത് അന്ത്യം കുറിക്കുന്ന സന്ദർഭത്തിൽ അവസാനമുണ്ടാവുന്ന സന്ദർഭത്തിൽ ഏത് അവൻ അതിലൂടെയാണ് തീരുമാനിക്കപ്പെടുക അതുകൊണ്ട് തന്നെ നാം നല്ല വേദിയിലും നല്ല ചുറ്റുപാടിലും നല്ല അന്തരീക്ഷത്തിലും ഉണ്ടാവാനാണ് എപ്പോഴും പരിശ്രമിക്കേണ്ടത് കാരണം നമുക്ക് ആർക്കും തന്നെ എപ്പോഴാണ് മരണപ്പെടുക എന്നത് പറയാൻ സാധിക്കുന്നതല്ല എന്നതുകൊണ്ട് തന്നെ നല്ല മരണം മരിക്കാനുള്ളതായ ഒരുക്കത്തിലാണ് ഏത് സമയത്തും ഉണ്ടായിരിക്കേണ്ടത് വടക്ക് മേഖലയിലും വടക്ക് ചുറ്റുപാടിലും ഉണ്ടാവുകയാണെങ്കിൽ ആ സന്ദർഭത്തിലാണ് നമുക്ക് മരിക്കേണ്ടി വരുന്നതെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ സു ഉൽഹാത്തിമ എന്ന പേരിൽ അറിയപ്പെടുന്ന അന്ത്യം വടക്കായി മരിക്കുക എന്നതായ അപകടത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സഹോദരൻ ചോദിച്ച് ചോ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം അതിനെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നതായ പ്രത്യേക പ്രാർത്ഥനകളുണ്ടോ എന്നതാണ് അതെ പ്രാർത്ഥനകൾ വന്നിട്ടുണ്ട് ചർച്ചയ്ക്ക് വിധേയമായതായ ഹദീസാണ് എങ്കിലും നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ സഹി ഹാക്കിയതായ ഹദീസാണ് അള്ളാഹു മസ്അലുഖ അള്ളോഹു മഹസിനുഹ അഹു എന്ന പ്രാർത്ഥന അള്ളാഹു മഹസിൻ ഫിൽ ഉമോരി കുല്യഹ ഞങ്ങളുടെ എല്ലാ അമലുകളിലും അതിൻ്റെ ഞങ്ങളുടെ അന്ത്യം നന്നായ രൂപത്തിൽ മരിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി മാറ്റണം റബ്ബെ എന്നതാണ് ഞങ്ങളുടെ ആക്ബിബത്ത് നന്നാക്കണം എന്നതാണ് അതിൻ്റെ അർത്ഥം ഫിൽ ആക്ബത്ത് ഉമോലിക്കുല്ലഹ ഏത് കാര്യങ്ങളിലും ഞങ്ങൾക്ക് അതിൻ്റെ അന്ത്യം നല്ല രൂപത്തിലാക്കി മാറ്റണം റബ്ബെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം വാജുർ നാമിൻ ഹസീദ് ദുന്യാ വായാബി ലാഹ്റ ദുനിയാവിൽ നിന്ദ രൂപത്തിലുള്ള ജീവിതം നയിക്കുക എന്നതായ അപകടത്തിൽ നട്ട് ഞങ്ങളെ നിമോചിപ്പിക്കണം അതുപോലെ തന്നെ പരലോകത്തിൽ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന വിഭാഗത്തിൽപ്പെടുക എന്ന അപകടത്തിൽ നിന്നിട്ടും ഞങ്ങളെ നിമോചിപ്പിക്കണം മിൻ ഖിസീ ദുന്യാ വാദാബിൽ ആഹിറ അപ്പോൾ ഇതൊക്കെ പ്രാർത്ഥനയിൽ സ്ഥിരീകരിക്കപ്പെട്ട ഞാൻ പറഞ്ഞതുപോലെ നല്ലൊരു ശതമാനം പണ്ഡിതന്മാരുടെ നിഗമനമനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഇമാം ഇമാമിബിന് ഖസീർ അടക്കമുള്ളവർ പറഞ്ഞതായ ഹുക്കുമാണ് ഈ ഈ പ്രാർത്ഥനയെക്കുറിച്ച് സഹിയായി വന്നതായ ഹദീസാണ് എന്ന് ഇമാം അഹമ്മദ് അഹംബരും അതുപോലെ തന്നെ മറ്റു റിപ്പോർട്ടകന്മാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ അവരുടെ സലതൊക്കെ സിഖാത്തുകളാണ് എന്ന് നല്ല വിശ്വാസ ആൾക്കാരാണ് എന്ന് പണ്ഡിതന്മാർ വിധി നൽകിയിട്ടു നൽകിയിട്ടുണ്ട് ഈ ഹദീസിനെക്കുറിച്ച് അല്ല അതിൽ ച അതിൽ ശേഷി ഘട്ട ഭാഗമുണ്ട് എന്ന് പണ്ഡിതന്മാരുടെ ഇടയിൽ ചിലർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രാർത്ഥന നല്ല അർത്ഥമുള്ള പ്രാർത്ഥന ആയിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥന നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം അത് അദീസിലുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ സ്ഥിരീകരിക്കപ്പെട്ടെ സ്ഥിരീ സ്ഥിരീകരിക്ക സ്ഥിരീകരിക്കപ്പെടട്ടെ സ്ഥിരീകരിക്കപ്പെടാതിരിക്കട്ടെ പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ട് അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അങ്ങനെ ആ ആ നയമനുസരിച്ചിട്ട് നമുക്ക് ഈ പ്രാർത്ഥന നല്ല അർത്ഥമുള്ള പ്രാർത്ഥനയായതുകൊണ്ട് അത് നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വിരോധമില്ല ഹലീസിൽ വരട്ടെ വേദ വരാതിരിക്കട്ടെ അള്ളാഹു മഹസിൻ ആകിബത്തന ഫിൽ ഉമോലി കുല്ലിഹ വാജിർന മിനഹ്സീൻ ദുന്യ വാദാ ബിൽ ആഹിറ എന്നാണ് ഹദീസ് ഇതാണ് ഈ വിഷയത്തിൽ സഹോദരൻ്റെ ചോദ്യത്തിന് മറുപടിയായി من السلام عليكم ورحمة الله وبركاته